ഹലോ, അസ്സലാമു അലൈക്കും. നൂർജ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ഉന്നക്കായ ഉണ്ടാക്കാൻ പഴം പുഴുങ്ങി ഒന്നും എടുക്കണ്ട. ഏത് തരം പഴുത്തു പോയ പഴം കൊണ്ടും നല്ല ഉഷാറായിട്ട് തന്നെ ഉന്നക്കായ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ടെൻഷനും ഇല്ലാതെ എത്രയോ എളുപ്പത്തിൽ പണി കഴിയുകയും ചെയ്യും കേട്ടോ. എന്നെ പോലെ ഉന്നക്കായ ഉണ്ടാക്കാൻ ഷേപ്പാക്കി എടുക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനതിവിടെ ഒന്ന് എടുത്തു പറയാൻ കാരണം ഷേപ്പാക്കിയതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഷേപ്പാക്കാൻ നന്നായിട്ട് അറിയുന്നവരായിരിക്കും നിങ്ങൾ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്നെ ഫോളോ ചെയ്യുക. നല്ലൊരു റെസിപ്പി ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ലുക്കിലല്ലാത്ത കാര്യം, ഈ റെസിപ്പി അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റായി. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. വീട്ടിൽ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ ഉമ്മയും ഇത്തയൊക്കെയാണ് ഉണ്ടാക്കാൻ നിൽക്കാറുള്ളത്. എനിക്ക് ഈ ഉന്നക്കായൻ്റെ പണിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എത്ര തന്നെ ഷേപ്പാക്കാൻ നോക്കിയാലും എനിക്ക് ആ ഒരു ഷേപ്പിലൊന്നും വരില്ലായിരുന്നു. അപ്പോൾ ഇന്നെ പോലെ ഒട്ടും അറിയാത്തവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുന്നോട്ട് കാണാം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി പഴുത്ത പഴമാണ് കേട്ടോ. പഴുത്ത് കറുത്തൊന്നും പോയിട്ടില്ല വല്ലാതെ അങ്ങ്. പക്ഷേ പഴുത്ത് കറുത്ത് പോയാലും ആ പഴവും യൂസ് ചെയ്യാം. ഇനി ഇത് ഓരോന്നും തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. അപ്പോഴേക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. എന്നാലേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ സ്പെഷ്യൽ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടെ കിട്ടുള്ളൂ. അപ്പോൾ ദേ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒട്ടും കട്ടകളില്ലാതെ കുറച്ച് സമയം വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു സ്റ്റൗ കത്തിച്ചിട്ട് പാൻ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ നാടൻ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡാൽഡയോ ഈ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ നന്നായിട്ട് തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് വാടി വെന്ത് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടു കേട്ടോ. പിന്നെ ഓരോ പഴത്തിനും വല്ലാതെ അങ്ങ് പഴുത്തു പോയ പഴമൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ കൂടുതലുണ്ടാവല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് സമയമെടുക്കും എന്നേ ഉള്ളൂ. കൈവെക്കാതെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ. അതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി, കൈവെക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ അതിങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് കാണാം. ഞാനിത് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ എങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എവിടെയോ ഒന്ന് കണ്ടു മറന്നിട്ടുള്ള വീഡിയോ ആണ്, റെസിപ്പിയാണ്. അപ്പോൾ അന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഉന്നക്കായയുടെ ഒരു ഒറിജിനൽ റെസിപ്പി വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. മാഷാല്ല ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. നല്ല ഉന്നക്കായാണ് കേട്ടോ. നമ്മൾ ട്രഡീഷണൽ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉമ്മ കാണിച്ചിട്ടുള്ളത്. ഇമ്മ അത് സെയിൽ ചെയ്യാറും ഉണ്ട്. അപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം അല്ലേ, അതിൻ്റെതായ രീതിയിൽ. അപ്പോൾ ഇത് നമുക്ക് തട്ടിക്കൂട്ട് ഉന്നക്കായ എന്ന് പറയാം. ഏത് പഴുത്ത പഴം കൊണ്ടും പഴം പുഴുങ്ങിയെടുക്കാതെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് തന്നെ തോന്നി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്തതാണ്, വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് നല്ല സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക കേട്ടോ, നല്ല ഈസി ആണ്. പിന്നെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലേ ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തിട്ടുള്ള പഴത്തിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെന്ന്. അതുകൊണ്ടായിരിക്കും ഒരു പൊടി പോലെ കിട്ടുന്നില്ല. സാറല്ല, ഞാൻ വലിയ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് തണഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് 2 മുട്ടയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനെടുത്ത പഴത്തിന് കറക്റ്റ് ഒരു മുട്ടയുടെ ആവശ്യമുള്ളായിരുന്നു. ബാക്കി ഫില്ലിങ് ഞാൻ ചുമ്മാ കഴിച്ച് തീർത്തതാണ്. അപ്പോൾ ഇതേ അളവിൽ പഴം എടുക്കുകയാണെങ്കിൽ വെറും 1 മുട്ട മാത്രം മതി. ഇനി ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 മുട്ടയാണെങ്കിൽ 1 സ്പൂണ് പഞ്ചസാര ചേർത്താൽ മതി. എന്നിട്ട് ഏലക്കാപ്പൊടി കൂടെ ചേർക്കേണ്ടതുണ്ട്, പക്ഷേ എന്നോട് വിട്ടുപോയതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പഴം ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ അതേ നെയ്യിലേക്ക് തന്നെയാണ് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഈ ഒരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ചൂടായ തവയിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചൂടായി വന്ന നെയ്യിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ കൈ വെക്കാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളി, പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ചിലർ ഈ ഒരു ഉന്നക്കായയിൽ തേങ്ങ മാത്രം ചേർത്തിട്ടൊക്കെ ഫില്ലിങ് റെഡി ആക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുട്ട കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. മുട്ടയിൽ ചിലവർ പാലൊക്കെ ചേർക്കും, അതും ടേസ്റ്റാണ്. ഞാനിവിടെ കുറഞ്ഞ ചേരുവയിലാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ്ങിൽ മാറ്റം വരുത്താം. അപ്പോൾ നെയ്യ് ചൂടായ പാടെ ഞാൻ മറന്നു പോയതാണ് അണ്ടിപ്പരിപ്പും മുന്തിരി ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തോളാം. അപ്പോൾ എന്നോട് മറന്നതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതായത് ഈ നെയ്യിൽ കിടന്നിട്ട് ഇതൊന്നും അങ്ങ് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഉന്നക്കായയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റേജ് വരെ എത്തി. ഇത് നോർമലായിട്ട് ചെയ്യുകയാണെങ്കിൽ പഴം പുഴുങ്ങാൻ വെച്ചിട്ട് ഉടച്ച് ചൂട് തണയാൻ കാത്തു നിന്ന് അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുക. ഇതിപ്പോൾ ഇതാ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഇങ്ങനെ ചൂട് തണിഞ്ഞപ്പോൾ ഈ ഒരു ഇതിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പാക്കി എടുക്കാം. എനിക്ക് പിന്നെ ഉന്നക്കായ ഉണ്ടാക്കി വലിയ പരിചയമില്ലാത്തതുകൊണ്ട്, അതായത് ഷേപ്പാക്കിയിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു പൊടിയിൽ അങ്ങനെ ഷേപ്പാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എൻ്റെ ഉമ്മ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കുന്നുണ്ടാകും. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ നോക്കിയിട്ടും ഷേപ്പാക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇടാന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾക്കും ഒന്ന് അങ്ങനെ ഒരു വിശപ്പിശക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് ബ്രെഡ് എടുത്ത് പൊടിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ വറുത്ത അരിപ്പൊടി യൂസ് ചെയ്യാം. എന്നിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് കിട്ടും. അപ്പോൾ ഇതാ അങ്ങനെ കുഴച്ചെടുത്തപ്പോൾ നല്ല കറക്റ്റ് പിടിക്കാനൊക്കെ പാകമായിട്ടുള്ള നല്ലൊരു പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നിട്ട് ഓരോ ഉരുളകളും എടുത്തിട്ട് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുക. ഇന്നേക്കാൾ എക്സ്പേർട്ടുകളൊക്കെ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. ഈ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മക്ക് അപ്പോൾ ചിരിക്കുന്നുണ്ടാവും, കാരണം ഞാൻ വീട്ടിൽ ഉന്നക്കായ ഷേപ്പാക്കി എടുക്കാറേ ഇല്ല. ഇത് എത്ര നോക്കിയാലും എനിക്ക് അങ്ങോട്ട് വശമായി വരില്ല കേട്ടോ. ഇമ്മ ഇതൊക്കെ നല്ല ഈസി ആയിട്ടും നല്ല അടിപൊളിയിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തിനാ വെറുതെ കോളാക്കുന്നതെന്ന് കരുതിയിട്ട് മാറി നിൽക്കലാണ്. അപ്പോൾ കഴിക്കാൻ ഞാൻ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഉന്നക്കായ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എന്നെക്കാൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഇതിലും നല്ല ഷെയറിലുണ്ടാക്കും. എനിക്കിത് ഷേപ്പാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ, പക്ഷേ എന്നാലും എനിക്ക് അറിയില്ലല്ലോ, പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു പൊടി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. കയ്യിലൊട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഷേപ്പ് കിട്ടാതാവുകയോ ഒന്നും ചെയ്തില്ല. നല്ല വൃത്തിയിൽ തന്നെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ആളായിട്ട് പോലും. അപ്പോൾ കുറച്ച് വലിയതാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ഉന്നക്കായും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു അഞ്ചെണ്ണമാണ് കേട്ടോ എനിക്ക് ഇവിടെ ഒരു ഈ ഒരു മൂന്ന് പഴം വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലും ചെറിയ ഉന്നക്കായൊക്കെ ഷേപ്പാക്കി എടുക്കാൻ അറിയുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണം കൂട്ടി കിട്ടും. അപ്പോൾ എനിക്കിത് ഞാൻ കുറച്ച് വലുതാക്കി ചെയ്തതുകൊണ്ടായിരിക്കും അഞ്ചെണ്ണമാണ് എനിക്ക് ഉന്നക്കായ റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നോമ്പിനൊക്കെ ഞാൻ ഈ ഒരു സ്റ്റേജ് വരെയൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കലാണ്. എന്നിട്ട് സമയമാകുമ്പോൾ എടുത്ത് പൊരിക്കലാണല്ലേ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും നോമ്പ് കാലത്ത്, എനിക്ക് അതൊരു കുറച്ച് ഈസി പണിയായിട്ട് തോന്നും. ചൂടോടുകൂടെ പൊരിക്കുമ്പോൾ ആ ഒരു കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ സമയമൊക്കെ ആയപ്പോൾ ഞാൻ ഒരു തവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലോ നെയ്യോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഓരോ ഉന്നക്കായും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ പൊരിക്കാൻ കാരണം ഇതിലെ ബ്രെഡിൻ്റെ ക്രംസ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് എണ്ണ കുടിച്ച് പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ ഇടാമെന്ന് തോന്നിയത്. പിന്നെ ഇത് പൊരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഹൈ ഫ്ലെയിമിൽ ഇടേണ്ടായിരുന്നു, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ക്ഷമയോടുകൂടെ പൊരിച്ചെടുത്താൽ മതി എന്ന്. കാരണം ഇത് നന്നായിട്ട് കറുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കരിഞ്ഞതൊന്നുമല്ല, ആ ഒരു പഴത്തിൻ്റെ പെട്ടെന്ന് കളർ മാറിപ്പോവല്ലോ, അങ്ങനെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഞാനിത് ഉന്നക്കായ നോർമൽ ഉന്നക്കായ എങ്ങനെയാണോ പൊരിക്കുക അതേപോലെ ഒന്ന് പൊരിച്ച് കോരിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറിൽ ചെറിയൊരു മാറ്റം വന്നതെന്നല്ലാതെ ഇത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നോർമലായിട്ട് സാധാ ഉന്നക്കായ കഴിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഈ ഒരു ഉന്നക്കായ്ക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ പഴമൊക്കെ ഒരു നെയ്യിൽ വാട്ടിയെടുക്കുന്നത് കൊണ്ടാവാം എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല എളുപ്പം
എളുപ്പമായിരുന്നു ഉണ്ടാക്കാൻ. ഏതറിയാത്തവർക്കും ഷടപടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏത് കറുത്ത പഴം ഉപയോഗിച്ചിട്ടും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി പാകപഴുപ്പുള്ള പഴം തിരഞ്ഞെടുക്കാനോ പഴം പുഴുങ്ങി ചൂടണയാൻ വെയിറ്റ് ചെയ്യാനോ ഉടയ്ക്കാനോ ഒന്നും നിൽക്കേണ്ട. നല്ല ഈസി ആയിട്ട് ഏത് പഴം വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഈ നോമ്പിന് തന്നെ ഒന്ന് ട്രൈ ചെയ്തോളി. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. ഞാനെന്തായാലും ഇനി ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഈ ഒരു ഉണക്കായൻ്റെ മൊഞ്ചൊന്നും നിങ്ങൾ നോക്കേണ്ട, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ഞാൻ ധൈര്യം കാണിച്ചതും. കാരണം ഇത് ഇത്രയും കാണാൻ നല്ല ബോറായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. എനിക്ക് ആ ഒരു ഷേപ്പാക്കി എടുക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ട് ഉമ്മനെ കൊണ്ട് ഈ ഒരു റെസിപ്പി ചെയ്യിപ്പിക്കണം എന്നുണ്ടായിനി. പക്ഷേ അതിലൊന്നും എനിക്ക് ക്ഷമയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യണം എന്ന് തോന്നി, നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ഉന്നക്കായ ഉണ്ടാക്കി നോക്കിയാലും ഞാൻ തന്നെ വണ്ടറടിച്ചുപോയി. ഈ ഒരു ഉന്നക്കായ ഇത്ര ടേസ്റ്റോ ഇത്ര സിമ്പിളോ ഇതൊക്കെ സക്സസ് ആയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ വണ്ടറടിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ശരി, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഉന്നക്കായ ഉണ്ടാക്കി ആരും കഷ്ടപ്പെടേണ്ടതില്ല, ഇങ്ങനെ ഈസി മെത്തേഡിലൊന്ന് ഉണ്ടാക്കി വെക്കാൻ പറയാം. എന്നാൽ ശരി, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. എല്ലാ കമൻറ്റിനും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.